ഹലോ എവരിവൺ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ട് ഒരു റീജിയൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സി നമുക്കൊരു ഒരു റീജിയൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഫോർമുല ഇതാണ്. സോ ഏരിയ ഓഫ് ദി റീജിയൻ ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ. ഓക്കെ, ഇതാണ് ഫോർമുല, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ. അതായത് ഇവിടെ അഡീഷണൽ ഫംഗ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഫംഗ്ഷൻ എപ്പോഴും വൺ ആയിരിക്കും. ഓക്കെ, സോ ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ ഓവർ ആർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് റീജിയൻ എന്ന് വിചാരിക്കാം. ലെറ്റ് ദിസ് ബി ദ റീജിയൻ. റീജിയൻ ബൗണ്ടഡ് ബൈ ടു കർവ്സ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഈ റീജിയൻ്റെ ഏരിയ നമുക്ക് കണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫോർമുല ഇതാണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഡി എക്സ് ഡി വൈ എടുത്തിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുക്കുക. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ, അതിൽ നിന്ന് ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു സം ജി വൺ ഓഫ് വൈ. അതുപോലെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഏത് കർവിലാണ് നോക്കുക, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. സോ സം ജി ടു ഓഫ് വൈ ആൻഡ് ദെൻ ഫൈൻഡ് ദ വെർട്ടിക്കൽ വേരിയേഷൻ. അപ്പോൾ ഇവിടെ ഈ കർവിൻ്റെ ഇതാണ് വൈ ഇസ് ഈക്വൽ ടു സം സി ടു വൈ ഇസ് ഈക്വൽ ടു ഡി. അപ്പോൾ എക്സിൻ്റെ വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഈ റീജിയൻ ബേസ് ചെയ്തിട്ട് എക്സിൻ്റെ വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കുക ബൈ ടേക്കിംഗ് ദ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല ഇങ്ങനെ വന്നിട്ടുണ്ടാവും. സോ ഡബിൾ ഇൻ്റഗ്രൽ എക്സിൻ്റെ വേരിയേഷൻ ജി ടു ഓഫ് വൈ ടു സോറി ജി വൺ ഓഫ് വൈ ടു ജി ടു ഓഫ് വൈ ആൻഡ് ദെൻ ഫ്രം സി ടു ഡി ഡി എക്സ് ഡി വൈ. ഓക്കെ, ഇതായിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഏരിയ നമുക്ക് ഡി വൈ ഡി എക്സ് എടുത്തിട്ടും നമുക്ക് പറയാം. സോ ഏരിയ ഓഫ് ദ റീജിയൻ ഇസ് ഡി വൈ ഡി എക്സ് എന്ന് പറയാം. അപ്പോൾ ഫോർമുലയൊക്കെ സെയിം തന്നെ, ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്മളിവിടെ പരിഗണിക്കുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് വൈയുടെ വേരിയേഷനെ പറയാം. അപ്പോൾ ഇവിടെ വൈയുടെ വേരിയേഷൻ സം എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മുതൽ ഇവിടെ വൈ ഇസ് ഈക്വൽ ടു സം എഫ് ടു ഓഫ് എക്സ് എന്ന് കിട്ടും. ആൻഡ് എക്സിൻ്റെ വേരിയേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സം എ ടു എക്സ് ഇസ് ഈക്വൽ ടു സം ബി. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പറയാം. സോ ഡബിൾ ഇൻ്റഗ്രൽ ഇതാണ് എഫ് വൺ ഓഫ് എക്സ് ടു എഫ് ടു ഓഫ് എക്സ് ദെൻ വൈ വേരിസ് ഫ്രം എക്സ് വേരിസ് ഫ്രം എ ടു ബി ഡി വൈ ഡി എക്സ്. ഇപ്പോൾ ഫസ്റ്റ് വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പറ്റുള്ളൂ, ഇവിടെ ഫംഗ്ഷൻ ഒന്നുമില്ല. ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഡി വൈ ഡി എക്സ്. ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ആ റീജിയനകത്ത് ഒരു ഹൊറിസോണൽ സ്റ്റെപ്പ് വരയ്ക്കുക, എന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല, ഡി വൈ ഡി എക്സ് ആണെങ്കിൽ ഒരു വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കുക, ആ റീജിയനകത്ത് ഒരു വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാണ് ഫോർമുല. ഇപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. സി ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ lying between the parabola y is equal to x square and the line y is equal to x. Okay, first നമ്മൾ റീജിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു പരാബോള ഉണ്ട്, y is equal to x square എന്ന് പറയുന്ന ഒരു പരാബോള ഉണ്ട്. അപ്പോൾ ഇതാണ് പരാബോള. ഓക്കെ, ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ റീജിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതാണ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയും. സോ വാട്ട് വി ഡു ഇസ് വി കൺസിഡർ എ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ്. അപ്പോൾ ഈ റീജിയനകത്ത് നമ്മൾ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുക്കുക, ഇത് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഡി എക്സ് ഡി വൈ ആണ് എഴുതേണ്ടത്. പിന്നെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് ഈ ഹൊറിസോണ്ടൽ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് നോക്കുക, അവിടെ നിന്നും എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. എക്സ് എന്താണെന്ന് നമ്മൾ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും.
right end x x is equal to square root of 590 right ini namak endanu ini namak kandupidikkanadhu idu vertical vary cheythu kanyal nera mollekku thaalikku poi vichal lower limit edanu nalla nokkanam pattum ee point 0 aayirikkum pole idu namak ee point nu parayna ee rendu equation solve cheyyam y is equal to x um appo y is equal to x square rendu equate cheyumbo x equal to x square nu kettu അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു സീറോയും വണ്ണും കിട്ടും രണ്ട് പോയിന്റ്സ് കിട്ടും അപ്പോൾ ഇതാണ് സീറോ ഈ പോയിന്റാണ് വണ്ണ് എന്ന് പറയാം അപ്പോൾ എക്സ് വേരീസ് ഫ്രം അല്ലെങ്കിൽ വൈ വേരീസ് ഫ്രം എക്സും വൈയും സെയിം തന്നെയാണ് ഇപ്പോൾ എക്സിൻ്റെ അതേ ലിമിറ്റ് തന്നെയാണ് വൈക്കും വരിക അപ്പോൾ എക്സ് സീറോ ടു വണ്ണാണ് അതുകൊണ്ട് വൈയും സീറോ ടു വണ്ണാണ് അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ and y varies from 0 to 1 idaan adinte limit ennu parayam okay appo integral ingane varum integral x inde variation from y to square root of y dx dy y varies from 0 to 1 integrate cheyumbo aadyam inside integral nokka inside integral nu parayunnathu integral y to square root of y dx aanu ഇപ്പോൾ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ് ഫ്രം വൈ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് വൈ മൈനസ് വൈ എന്ന് കിട്ടും ദെയർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു ഔട്ട് സൈഡ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ സീറോ ടു വൺ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് വൈ മൈനസ് വൈ ഡി വൈ എന്ന് കിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് വൈയുടെ ഇൻ്റഗ്രൽ വൈ ടു ദി പവർ ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ആണ് ഫ്രം സീറോ ടു വൺ ലിമിറ്റ് അപ്ലൈ ചെയ്യാം നമുക്ക് വൺ അപ്ലൈ ചെയ്യുമ്പോൾ ടു ബൈ ത്രീ മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും സീറോ കൊടുക്കുമ്പോൾ രണ്ടും സീറോ ആവും അപ്പോൾ ഈ ആക്ച്വലി ഈ ത്രീ ബൈ ടുവിലെ ടു നേരെ ന്യൂമറേറ്ററിലേക്ക് വരും അപ്പോൾ ടു ബൈ ത്രീ ടൈംസ് വൺ അതാണ് ടു ബൈ ത്രീ എഴുതിയിരിക്കുക മൈനസ് ഇവിടെ വണ്ണ് കൊടുക്കുമ്പോഴും നമുക്ക് വൺ ബൈ ടു കിട്ടും വൈയുടെ വാല്യൂ വൺ ആയിരിക്കും സീറോ കൊടുക്കുമ്പോൾ രണ്ടും സീറോ ആവും അപ്പോൾ ഇത് എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ത്രീ ബൈ സിക്സ് അല്ലെങ്കിൽ ഫോർ മൈനസ് ത്രീ വൺ ബൈ സിക്സ് എന്നായിരിക്കും ആൻസർ കിട്ടും ഇതാണ് നമ്മുടെ ആൻസർ So area of the region, area of this region is 1 by 6. Okay, the problem. Next question. Now the second question. Using double integral, find the area enclosed by the lines x equal to 0, y equal to 0, and x by a plus y by b equal to 1. ഇത് എക്സിലും വൈയിലുള്ള ലീനിയർ ഇക്വേഷൻ ആണ് അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ x equal to 0, y axis ആണ് y equal to 0, x axis ആണ് x by a plus y by b equal to 1. സ്ട്രേറ്റ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യാം x by a plus y by b equal to 1. റെപ്രസെൻറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ സോ x സീറോ ആകുമ്പോൾ y equal to b എന്ന് കിട്ടും y സീറോ ആകുമ്പോൾ x equal to a എന്ന് കിട്ടും അപ്പോൾ സീറോ b എന്ന് പറയുന്ന പോയിൻ്റും a സീറോ എന്ന് പറയുന്ന പോയിൻ്റും ഓക്കെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈ പോയിൻ്റ് ഈ ഹൈറ്റ് ഇവിടെ ബി ആയിരിക്കും ഉണ്ടാവുക ഈ പോയിൻ്റ് എ യു ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് റീജിയൻ ഇതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരയ്ക്കാം ഓക്കെ അപ്പോൾ ആ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് ഏത് കർവിലാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു സീറോ ആണ് റൈറ്റ് എൻഡ് എക്സ് ഈക്വൽ ടു റൈറ്റ് എൻഡിൻ്റെ റൈറ്റ് എൻഡ് സ്ട്രേറ്റ് ലൈനാണ് ഈ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം എക്സ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൈ ബൈ ബി ടൈംസ് എ എന്ന് കിട്ടും എ ടൈംസ് വൺ മൈനസ് വൈ ബൈ ബി ഇതാണ് റൈറ്റ് സൈഡ് ഇനി ഇത് ഏറ്റവും താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ലിമിറ്റ് കിട്ടും വൈ ഈക്വൽ ടു സീറോ മുതൽ വൈ ഈക്വൽ ടു സീറോ മുതൽ മുകളിൽ ഇവിടെ വരെയാണുള്ളത് അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും ഓക്കെ അപ്പോൾ ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ലിമിറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വേരീസ് ഫ്രം സീറോ ടു എക്സ് ഇസ് ഈക്വൽ ടു എ ടൈംസ് വൺ മൈനസ് വൈ ബൈ ബി ആണ് ആൻഡ് വൈ വേരീസ് ഫ്രം സീറോ ടു വൈ ഇസ് ഈക്വൽ ടു ബി ആണ് ഓക്കെ നൗ വി റൈറ്റ് ദ ഫോർമുല ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ x varies from 0 to
a times 1 minus y by b and y varies from 0 to b. First, inside integral, integral 0 to a times 1 minus y by b times dx. Dx integral x and limit apply 0 to a times 1 minus y by b is equal to upper limit a times 1 minus y by b minus lower limit 0. Okay. Therefore, the outside integral a is equal to integral 0 to b, the answer is a times 1 minus y by b dy. A constant and a outside edukka, then 1 in the integral with respect to y in the y the integral y square by 2. Okay, actually adu 6 alla, adu b aan, y by b aan idu y by b. So y square by 2 times b varum. Upper limit b apply cheyumbo b minus b square by 2b nu varum. B cancel aayi pogum. So 2b minus b is just b nu kittum. So answer is ab divided by 2 idayirikkum nammude final answer nu parayam. Okay. And third question, find the area of the region enclosed by y is equal to sin x and y is equal to cos x from x equal to 0 to x equal to pi by 4. അപ്പോൾ ഇവിടുത്തെ കർവ് ഇതാണ്. കർവ് എൻക്ലോസ്ഡ് ബൈ വൈ ഈക്വൽ ടു സൈൻ എക്സ്, വൈ ഈക്വൽ ടു സീറോ കോസ് എക്സ് ആൻഡ് എക്സിൻ്റെ വേരിയേഷൻ ഫ്രം സീറോ ടു പൈ ബൈ ഫോർ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും സീറോ മുതലേ ഉള്ളൂ, റൈറ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇത് എങ്ങനെ പോകും? ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. പൈ ബൈ ഫോർ വരെ മതി നമുക്ക്, പൈ ബൈ ഫോർ വരെ മതി. ഇതാണ് പൈ ബൈ ഫോർ ആൻഡ് കോസ് എക്സ് സംതിങ് ലൈക്ക് ദസ്. പൈ ബൈ ഫോർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് ആണ്. സൈൻ പൈ ബൈ ഫോറും കോസ് പൈ ബൈ ഫോറും വൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടു ആണ്. അപ്പോൾ അത് കോമൺ വാല്യൂ കിട്ടും. അപ്പോൾ അത് ഇൻ്റർസെക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് റീജിയൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുത്താൽ അതിൻ്റെ റൈറ്റ് സൈഡ് സൈൻ എക്സ് ആയിരിക്കും ഫംഗ്ഷൻ വരിക. പക്ഷേ ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡ് കോസ് എക്സ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ അതിന് രണ്ട് റീജിയൻ ഒക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതിൽ എളുപ്പം ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ച് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, സൊ ഡ്രോ എ വെർട്ടിക്കൽ സ്ട്രിപ്പ്. ഓക്കെ, ആൻഡ് അതിൻ്റെ ലോവർ എൻഡ് എവിടെയാണ് ടച്ച് ചെയ്തിരിക്കാൻ നോക്കുക. ലോവർ എൻഡ്, അപ്പോൾ ലോവർ എൻഡ് നമുക്ക് കിട്ടും. ലോവർ എൻഡ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മുതൽ വൈ ഈസ് ഈക്വൽ ടു അപ്പർ എൻഡ് എന്ന് പറയുന്നത് കോസ് എക്സിലാണ്. അപ്പോൾ സൈൻ എക്സ് മുതൽ കോസ് എക്സ് വരെയാണ് അതിൻ്റെ വെർട്ടിക്കൽ വേരിയേഷൻ. ഇനി എക്സിൻ്റെ വേരിയേഷൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, സീറോ ടു എക്സ് ഈക്വൽ ടു പൈ ബൈ ഫോർ വരെയാണ്. അതായത് ഇവിടെ മുതൽ ലെഫ്റ്റ് സൈഡ് ഇവിടം വരെ വരുള്ളൂ, സീറോ മുതൽ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് വരെ പൈ ബൈ ഫോർ. സീറോ ടു പൈ ബൈ ഫോർ ആണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ വേരിയേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടി. അപ്പോൾ ലിമിറ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. സോ ഏരിയ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ, പക്ഷേ ഇവിടെ ഡി വൈ ഡി എക്സ് ആണ്. ഡി എക്സ് ഡി വൈ അല്ല, വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഡി വൈ ഡി എക്സ് ആണ്. വൈയുടെ വേരിയേഷൻ ഈസ് ഫ്രം സൈൻ എക്സ് ടു കോസ് എക്സ് ആൻഡ് എക്സിൻ്റെ വേരിയേഷൻ ഈസ് ഫ്രം സീറോ ടു പൈ ബൈ ഫോർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻസൈഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ സൈൻ എക്സ് ടു കോസ് എക്സ് ഡി വൈ. ഡി വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് സൈൻ എക്സ്, അപ്പർ ലിമിറ്റ് കോസ് എക്സ്. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് മൈനസ് ലോവർ ലിമിറ്റ് ഇസ് സൈൻ എക്സ്. ആൻഡ് ദെർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ഫോർ. ഈ ആൻസർ ഇത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ്, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്, അത് പ്ലസ് കോസ് എക്സ് ആവും. ഫ്രം സീറോ ടു പൈ ബൈ ഫോർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ പൈ ബൈ ഫോർ പ്ലസ് കോസ് പൈ ബൈ ഫോർ മൈനസ് സൈൻ സീറോ സീറോ മൈനസ് കോസ് സീറോ വൺ. കോസ് സീറോ സീറോ അല്ല, കോസ് സീറോ വൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സൈൻ പൈ ബൈ ഫോർ ഈസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു. ഇത് വൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടു
plus 1 by square root of 2 minus 1, which is equal to 2 by square root of 2 minus 1. Okay. Answer 2 by square root of 2 minus 1. Alangil namak idine square root of 2 minus 1 eliyal koppulla. Idana idinde answer. Appo area of a function kandupidikkan nu parayunnappo valare simple oru karyamaanu. Karanam ennachal namak endayalum graph nu varichu nokkanam. Graph varichittu ഏതാണ് സ്യൂട്ടബിൾ വെർട്ടിക്കൽ സ്റ്റെപ്പാണോ ഹൊറിസോണ്ടൽ സ്റ്റെപ്പാണോ തീരുമാനിച്ചതിന് ശേഷം ഫോർമുല എഴുതുക, ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഏത് കർവ് വന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക യൂസിങ് ഡബിൾ ഇൻറ്റഗ്രൽസ്. ഓക്കെ.